പ്രിയമുള്ള കുട്ടികളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ഇന്ന് നമ്മുടെ രാജ്യം 73rd റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് കൊണ്ടാടുകയാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ ശേഷം 1950 ആകുമ്പോഴേക്കും ലോകത്തെ മൊത്തം ആരാധിക്കുന്ന വിധത്തിലുള്ള എഴുതപ്പെട്ട ബൃഹത്തായ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയ നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയിൽ പറയുന്ന ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഇന്ത്യയുടെ വികസനത്തിനും ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും വളരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ്. റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കുട്ടികൾക്ക് അവരുടെ ഓർമ്മയിൽ വരാൻ പര്യാപ്തമായ വിധം സ്വാതന്ത്ര്യസമര കഥകളും സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. സ്വാതന്ത്ര്യസമര സേനാനികളെ സ്മരിക്കേണ്ടതും ഈ അവസരത്തിൽ ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം എല്ലാ വർഷവും 26th ആഘോഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജാതിമത ചിന്തകളൊക്കെ വെടിഞ്ഞ് നമ്മൾ ഒന്നാണ് എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് നമ്മൾ ഒന്നാണ്, ജനങ്ങൾ നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ആമുഖ പ്രഭാഷണം തന്നെ നമ്മളുടെ ഒത്തൊരുമയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ബൃഹത്തായ ഭരണഘടന ഉണ്ടാക്കിയ ആ ദിനം എല്ലാ വർഷവും നമ്മൾ ഓർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ നാളത്തെ പൗരന്മാരായ ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തിലും സ്വാതന്ത്ര്യത്തിലും തുല്യതയ്ക്കും സമത്വത്തിലും എല്ലാറ്റിനും എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുണ്ടാക്കാൻ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ എനിക്ക് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ഈയൊരു മഹാമാരിക്കാലത്ത് ഇങ്ങനെ ഒരു ആശംസ നേരാൻ കഴിയുന്നത് മനസ്സിന് വളരെ വിഷമമുണ്ടെങ്കിലും ഇങ്ങനെയെങ്കിലും പറ്റിയല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുക, സ്വയം ആശ്വസിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ഒന്നുകൂടി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.